വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്, പീനട്ട് ലഡു. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ലഡുവിന് 2 ചേരുവകൾ മതി. ഞാനിവിടെ 1/2 പീനട്ട്, അതായത് നിലക്കടല എന്ന് പറയും, പിന്നെ കപ്പലണ്ടി എന്ന് പറയും, അപ്പോൾ എന്തായാലും 1/2 എടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര, ഞങ്ങളിത് വെല്ലെന്നാണ് പറയുക, ശർക്കര. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരം കാണും. ഞാൻ 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ പീനട്ട് വറുത്തെടുക്കാം. ഒന്ന് ലൈറ്റായിട്ടൊന്ന്, ഞാൻ തൊലിയോട് കൂടിയിട്ടാണ്, തൊലി ഇല്ലാത്തതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ തൊലിയൊന്നും കളയുന്നില്ല. തൊലിയോടുകൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. കളറൊന്നും അങ്ങനെ മാറി വരണ്ട, ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. നമ്മൾ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കും. പൊടിക്കുക എന്ന് മീൻസ് നല്ല ഫൈനായിട്ട് പൊടിക്കുന്നില്ല, ഒന്ന് തരിതരി പോലെ പൊടിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായിട്ടുണ്ട്, അങ്ങനെ തൊലിയല്ല അധികമല്ല എങ്കിൽ ലൈറ്റായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലൊരു ചൂട് മതി. കളറൊന്നും മാറേണ്ട, ഒന്നും ആവശ്യമില്ല. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായി കിട്ടണം, കാരണം നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിന് മിക്സിയിലിട്ടിട്ട് ഒന്ന് തരിതരി പോലെ പൊടിച്ചെടുക്കാം. പീനട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഈ ഒരു പരുവത്തിൽ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ആക്കാം. ശർക്കര ഒന്ന് പെട്ടെന്ന് പാനിയാവുന്നതിന് വേണ്ടി ഞാനൊന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ആഡ് ചെയ്യാം. ഇതൊന്ന് അലിയുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. ഒരു 1/2 മതിയാവും. ഇത് നല്ലപോലെ അലിയിച്ചെടുക്കാം. കുറച്ച് അടി കട്ടിയുള്ള പാത്രമാകുമ്പോൾ പെട്ടെന്നങ്ങ് അടി പിടിക്കത്തില്ല, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നോൺ സ്റ്റിക്കിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അടി കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇത് ഉരുക്കിയെടുക്കാം. 1 ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, കാണുന്നുണ്ടല്ലോ. ഇത് കറക്റ്റ് വരുവാണ്. നന്നായിട്ട് ലഡു ഉരുണ്ട് നല്ല രീതിയിൽ കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ പീനട്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പീനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കുക. ഇനിയിപ്പോൾ ഒരല്പം ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ളവർ ഇത് ആഡ് ചെയ്യണം, നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം നെയ്യിൽ കാഷ്യൂ, അതുപോലെ കിസ്മിസ്, അതുപോലെ തന്നെ നമ്മളുടെ തേങ്ങാക്കൊത്ത്, അതെല്ലാം നെയ്യിൽ നന്നായിട്ട് വറുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. മധുരമല്ല എനിക്ക്, കറക്റ്റാണ്. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് പറ്റിച്ച് എടുക്കാം. പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. നമ്മളുടെ ശർക്കര പാനിയെല്ലാം ഇതിലേക്ക് നന്നായി സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ തൊലിയോട് കൂടിയിട്ടുള്ള പീനട്ടാണ് യൂസ് ചെയ്തത്. അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തൊലി ഇല്ലാത്ത പീനട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ വറുത്തതിന് ശേഷം നമുക്ക് തൊലിയെല്ലാം മാറ്റി അതിന് ശേഷം നമുക്ക് പൊടിച്ചെടുത്തിട്ട് ചെയ്യാം. നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ആറിന് ശേഷം ഒരു ലൈറ്റ് നമുക്ക് കയ്യിൽ തൊടുന്ന പാകത്തിലുള്ള ചൂടിൽ നമുക്കിത് ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഒരല്പം നെയ്യ് അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും ഒന്ന് ഓയിലോ എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായി റൗണ്ടായിട്ട് വരും, കയ്യിലൊന്നും ഒട്ടത്തില്ല. എന്നിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും.
നിങ്ങൾക്ക് ഏത് സൈസിൽ വേണോ അതിനനുസരിച്ച് ലഡുവിൻ്റെ വലിപ്പം കൂട്ടും കുറയ്ക്കുക എല്ലാം ചെയ്യാം. കണ്ടില്ലേ, എളുപ്പത്തിൽ തന്നെ റെഡിയാവും. അപ്പോൾ കുറച്ച് ആദ്യം ആക്കിയാൽ മതി, പിന്നെ നമുക്ക് ഒട്ടുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഓയിലാണോ നിങ്ങളപ്പോൾ എന്താണ് കയ്യിൽ യൂസ് ചെയ്തത് അത് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒട്ടുന്നതിന് ചൂടില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ പീനട്ടിൻ്റെ പരിപ്പിൻ്റെ ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ ഒരു പാനിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇതതിലേക്ക് ചൂടോട് കൂടി അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് ആറിയ ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ലഡു ടൈപ്പിലായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം, കുറച്ചുകൂടെ ഈസിയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉരുളകളാക്കി മാറ്റാം. പീനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഉരുളകളാണ് ആക്കിയത്, അതുകൊണ്ട് എനിക്ക് 20 ഉരുളകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വെറും 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുപോലെ ഹെൽത്തിയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.